പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ വിവിധ ഭാഗങ്ങൾ പരിചയപ്പെട്ടു. എന്താണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്? ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ. എന്താണ് മൈക്രോസ്കോപ്പിന്റെ ഉപയോഗം? വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. ഏതെല്ലാമാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഭാഗങ്ങൾ? ഐപീസ്, നോബ്, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജ്, ക്ലിപ്പ്, കണ്ടൻസർ, മിറർ എന്നിവയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഭാഗങ്ങൾ. നമ്മുടെ പുസ്തകത്തിൽ ചിത്രം 1.1 നൽകിയിരിക്കുന്നത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ചിത്രമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ മൈക്രോസ്കോപ്പിൽ ലെൻസുകൾ ഘടിപ്പിച്ചിട്ടുള്ളതായി നമ്മൾ പഠിച്ചു. മൈക്രോസ്കോപ്പിൽ ലെൻസുകൾ ഘടിപ്പിച്ചിട്ടുള്ള ഭാഗങ്ങൾ ഏതെല്ലാമാണ്? ഐപീസ്, ഒബ്ജക്റ്റീവ് ലെൻസ്, കണ്ടൻസർ എന്നിവയാണ് മൈക്രോസ്കോപ്പിൽ ലെൻസുകൾ ഘടിപ്പിച്ചിട്ടുള്ള ഭാഗങ്ങൾ. ഏതാണ് മൈക്രോസ്കോപ്പിലെ അവസാനത്തെ ഭാഗം? മൈക്രോസ്കോപ്പിൽ ഏറ്റവും താഴെയായി കാണുന്ന ഭാഗമാണ് മിറർ. എന്താണ് മിററിന്റെ ധർമ്മം? മിറർ നിരീക്ഷണ വസ്തുവിലേക്ക് പ്രകാശം പ്രതിപതിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. മിറർ പ്രകാശത്തെ നിരീക്ഷിക്കാനുള്ള വസ്തുവിലേക്ക് പ്രതിപതിപ്പിക്കുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, മിറർ പ്രകാശത്തെ ഡയഫ്രത്തിലേക്ക് പ്രതിപതിപ്പിക്കുന്നു. അവസാനത്തെ ഭാഗമാണ് മിറർ അഥവാ ദർപ്പണം. എവിടെയാണ് മിറർ അഥവാ ദർപ്പണം കാണപ്പെടുന്നത്? മൈക്രോസ്കോപ്പിൽ സ്റ്റേജിനു താഴെയായി കാണുന്ന ഡയഫ്രത്തിൻ്റെ തൊട്ടു താഴെയാണ് മിറർ അഥവാ ദർപ്പണത്തിൻ്റെ സ്ഥാനം. മൈക്രോസ്കോപ്പിൽ കാണുന്ന മിററിൻ്റെ പ്രത്യേകത എന്ത്? മൈക്രോസ്കോപ്പിൽ മിറർ അഥവാ ദർപ്പണം ഘടിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു ലോഹ വളയത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന ക്രമീകരണമാണ് ഇത്. ഇതിന് രണ്ട് തലങ്ങളാണ് ഉള്ളത്, സമതല ദർപ്പണവും കോൺകേവ് ദർപ്പണവും. എന്തിനാണ് സമതല ദർപ്പണം? സൂര്യപ്രകാശം പ്രതിപതിപ്പിക്കുന്നതിനുള്ള തലമാണ് സമതല ദർപ്പണം. എന്തിനാണ് കോൺകേവ് ദർപ്പണം ഉപയോഗിക്കുന്നത്? സൂര്യപ്രകാശം ഇല്ലാത്ത സമയങ്ങളിലും കൃത്രിമ പ്രകാശം ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് കോൺകേവ് ദർപ്പണം മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നത്. എന്തിനാണ് ദർപ്പണത്തിൽ രണ്ടു തരം തലങ്ങൾ ഉള്ളത്? സൂര്യപ്രകാശം ഉള്ളപ്പോൾ സൂര്യപ്രകാശം ഉപയോഗിച്ചും സൂര്യപ്രകാശം ഇല്ലാത്തപ്പോൾ കൃത്രിമ പ്രകാശം ഉപയോഗിച്ചും പ്രകാശത്തെ ഡയഫ്രത്തിലേക്ക് പ്രതിപതിപ്പിക്കുന്നതിന് വേണ്ടിയാണ്
അല്ലെങ്കിൽ നിരീക്ഷണ വസ്തുവിലേക്ക് പ്രകാശത്തെ പ്രതിപതിപ്പിക്കുന്നതിനു വേണ്ടിയാണ് രണ്ടു തരം ദർപ്പണങ്ങളും സമതല ദർപ്പണവും കോൺകേവ് ദർപ്പണവും മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നത്. എന്താണ് മിറർ അഥവാ ദർപ്പണത്തിൻ്റെ ഉപയോഗം? മിറർ അഥവാ ദർപ്പണം പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിലേക്ക് പ്രതിപതിപ്പിക്കുന്നു. അല്ലെങ്കിൽ മിറർ അഥവാ ദർപ്പണം പ്രകാശത്തെ ഡയഫ്രത്തിലേക്ക് പ്രതിപതിപ്പിക്കുന്നു. പ്രകാശത്തെ ഡയഫ്രത്തിലേക്ക് അല്ലെങ്കിൽ ഡയഫ്രത്തിലെ കണ്ടൻസർ ലെൻസിലേക്ക് പതിപ്പിക്കുന്നത് മിറർ എന്ന ഭാഗമാണ്. മൈക്രോസ്കോപ്പിലെ പ്രകാശ ക്രമീകരണത്തിന് സഹായിക്കുന്ന ഭാഗങ്ങൾ ഏതെല്ലാമാണെന്ന് കുട്ടികൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഏതെല്ലാം ഭാഗങ്ങളാണ് മൈക്രോസ്കോപ്പിലെ പ്രകാശ ക്രമീകരണത്തിന് സഹായിക്കുന്നത്? ഉത്തരം: ഡയഫ്രം, കണ്ടൻസർ, മിറർ. സൂചകത്തിലെ ആദ്യത്തെ ചോദ്യം: മൈക്രോസ്കോപ്പിൽ ദർപ്പണം ഘടിപ്പിച്ചിരിക്കുന്നത് എന്തിനാണ്? മൈക്രോസ്കോപ്പിൽ ദർപ്പണം ഘടിപ്പിച്ചിരിക്കുന്നത് നിരീക്ഷണ വസ്തുവിലേക്ക് പ്രകാശത്തെ പ്രതിപതിപ്പിക്കാനാണ്.